അതി ലക്ഷറി എന്നതിന് മറ്റൊരു പദമായിട്ട് നമ്മൾ റോൾസ് റോയ്സിനെ ഇന്ന് പലരും വിശേഷിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ അതിന്റെ സ്പീഡ് കൊണ്ടാവാം, അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ജെറ്റ് നിർമ്മാണ കമ്പനി ആയതുകൊണ്ടാവാം. എന്നാൽ അതിലേക്ക് ഉപരി സ്പിരിറ്റ് ഓഫ് എക്സിസ്റ്റീവിയുടെ പ്രണയകഥ മുതൽ അതിന് നീണ്ടൊരു ചരിത്രം തന്നെ റോൾസ് റോയ്സ് കാറുകൾക്കുണ്ട്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഈ ചാനലിൽ ആദ്യമായി വരുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾക്ക് റോൾസ് റോയ്സ് ഒരു ഏകീകൃത ബ്രാൻഡായിട്ടാണ് അറിയുന്നത്. പക്ഷേ പണ്ട് 1946 അത് അങ്ങനെയായിരുന്നില്ല. 1946 അവർ കാറുകളുടെ ചേസിസും മോട്ടോഴ്സും മാത്രമായിരുന്നു നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ബാക്കി നിർമ്മിച്ചിരുന്നത് ബാർട്ടർ ആൻഡ് കോക്ക് ലിമിറ്റഡ് കമ്പനി ആയിരുന്നു. ഇവർ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന സിൽവർ ഗോസ്റ്റ് എന്ന കാറാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാറായിട്ട് ഇന്നും അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. റോൾസ് റോയ്സിന്റെ അതിന്റെ പ്രൗഢി നിലനിർത്താൻ അവർ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. കാരണം അതിന്റെ ഒരു ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ആ റോൾസ് റോയ്സിന്റെ കാറിന് ഒരുപാട് പ്രത്യേകതകൾ മറ്റു കാറിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു വീല് നോക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ സെൻട്രൽ ക്യാപ്പ് അത് അതിൻ്റെ ബിയറിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന കാരണം ആ സെൻട്രൽ ക്യാപ്പ് ഒരിക്കലും കറങ്ങുന്നില്ല. നിങ്ങൾക്ക് തോന്നും ബാക്കിയുള്ള കാറുകളിലൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ സെൻട്രൽ വീലിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ സെൻട്രൽ ക്യാപ്പ് കൂടെ കറങ്ങുന്നുണ്ട്. പക്ഷേ റോൾസ് റോയ്സ് കാറിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ സെൻട്രൽ ക്യാപ്പിലെന്ന് പറയുന്നത് ആർ എന്നൊരു അക്ഷരം ആ സെൻട്രൽ ക്യാപ്പിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒരിക്കലും ആർ നമ്മൾ നോക്കുന്ന സമയത്ത് വെളിയിൽ നോക്കുന്ന സമയത്ത് ആ ആറ് കൃത്യമായിട്ട് അവിടെ നിശ്ചലമായിട്ടാണ് നിൽക്കുന്നത്. കാറിൻ്റെ വീല് കറങ്ങുകയാണെങ്കിലും അതിൻ്റെ സെൻട്രൽ ക്യാപ്പ് അവിടെ കറങ്ങുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കോച്ച് ലൈന് പെയിൻ്റ് അടിക്കുന്നത് മറ്റു കമ്പനികളിലൊക്കെ നോക്കുക, മറ്റു കാർ കമ്പനിയിലൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ കോച്ച് ലൈൻ പെയിൻ്റ് അടിക്കുന്നത് മെഷീനുകളാണ് എന്ന് വെച്ചാൽ റോൾസ് റോയ്സിൻ്റെ കോച്ച് ലൈനുകൾ പെയിൻ്റ് അടിക്കുന്നത് ഒരു വ്യക്തിയാണ്. മാർക്ക് കോൾഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ കോച്ച് ലൈന് പെയിൻ്റ് അടിക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ റോൾസ് റോയ്സ് കാറുകൾ ഉപയോഗിക്കുന്നത് ഹോങ്കോങ് നാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ബ്രിട്ടീഷ് കമ്പനികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ ഒരുപാട് പണക്കാരൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ബിസിനസ്സുകാരുണ്ടായിരുന്നു. അപ്പോൾ ഇവർ അവരുടെ സ്റ്റാറ്റസിനെ നോക്കിയിട്ടായിരുന്നു ഈ റോൾസ് റോയ്സിൻ്റെ കാറുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ഈ റോൾസ് റോയ്സ് കാറുകളുടെ സീറ്റ് നിർമ്മിക്കുന്നത് 8 കാളകളുടെ തൊലി ഉപയോഗിച്ചിട്ടാണ് അവരുടെ സീറ്റ് അലൈൻമെൻറ്റ് നടത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 8 കാളകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാളകൾ പ്രസവിക്കാത്ത കാളകളുടെ തൊലിയാണ് അവർ സീറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രസവിക്കാത്ത കാളകളുടെ തൊലിയിൽ വരകളൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അവരത് വേണമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കാളകൾ എന്ന് പറയുന്നത് യൂറോപ്പിലെ തണുപ്പേറിയ പ്രദേശത്ത് മാത്രം വളരുന്ന കാളകളെയാണ് അവർ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഒന്ന് പറയുന്നത് ഒരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. നമ്മൾ ഈ സീറ്റിൽ തന്നെ അവർ ഒരു ചെറിയ ആ ഒരു ഇത് തന്നെ അവർ ഇത്രയും ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഈ കാറ് മേടിക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് പൈസയുണ്ട് നമുക്കിത് പോയി മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനൊരു ഷോറൂമായിട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ് എന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ ഒരു ഏജൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഏജൻറ്റിനെ കോണ്ടാക്ട് ചെയ്തത് മാത്രമേ നമുക്ക് ഈ കാറ് ആദ്യം ബുക്ക് ചെയ്യണം. അതിനുശേഷം അവർ ചോദിക്കുന്ന പോലെ എന്തെങ്കിലും കളർ പിന്നെ അതിനെന്തെങ്കിലും മോഡിഫിക്കേഷൻ കൊടുക്കണോ, ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ്സ് നമുക്ക് അതിന് ആവശ്യമുള്ള എന്തെങ്കിലും വേണോ എന്ന് പറഞ്ഞ് നമ്മുടെ ആഗ്രഹപ്രകാരം അവർ മോഡിഫൈ ചെയ്ത് തരിക ചെയ്തത്. അത് കാരണമാണ് അതിൻ്റെ പ്രൈസ് ഇത്രയും കൂടാൻ കാരണം. നമ്മുടെ മോഡിഫിക്കേഷൻ നമ്മൾ പറയുന്ന കളറുകൾ അതൊക്കെ പറയുമ്പോഴാണ് അത് ഇത്രയും റേറ്റ് കൂടി വരാൻ കാരണമാവുന്നത്. ഇതാണ് ഇപ്പോൾ നിൽക്കുന്നത് 8 കോടി രൂപ വരെ ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് റേറ്റിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അതിന് കുറഞ്ഞതും നമ്മൾ മോഡിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് അതിൻ്റെ പൈസ കൂടുന്നത്. അതിന് കുറഞ്ഞ റേറ്റിലും നമുക്ക് റോൾസ് റോയ്സ് കാറുകളെ മേടിക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഇത് അതിൻ്റെ ഈ റോൾസ് റോയ്സ് കാറുകളുടെ നിയമപ്രകാരം നമുക്ക് അതിൽ ഒരു ഡ്രൈവറെ കൂടാതെ തന്നെ ഒരു പേഴ്സണൽ സെക്രട്ടറി അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണം ആ കാർ ഓട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊന്ന് ഓർക്കണം ഈ കാർ ഓട്ടിക്കുവാൻ അവരുടെ നിയമപ്രകാരം 2 ആൾക്കാരെയാണ് അവർ പറയുന്നത്. അതായത് ഒരു ഡ്രൈവറും ഒരു പേഴ്സണൽ സെക്രട്ടറി. ഇതൊരു ചരിത്രമാണ്, അതായത് നമ്മുടെ ഇന്ത്യയുമായിട്ട് റോൾസ് റോയ്സുമായിട്ടുള്ള ഒരു ചരിത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ നമ്മുടെ രാജാവായി ചാൻസ് രാജാവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു രാജാവായിരുന്നു. അദ്ദേഹം ലണ്ടൻ സന്ദർശിക്കുകയുണ്ടായിരുന്നു. അവിടെ ജാൻസൺ എന്ന രാജാവ് ആ ലണ്ടൻ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ റോൾസ് റോയ്സിൻ്റെ ഷോറൂം കൂടെ സന്ദർശിക്കുകയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ പോയപ്പോൾ അവിടുത്തെ സെയിൽസ് സെയിൽസ്
ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കാറ് പോലും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റില്ല, അത്രയും വിലയാണ്. അപ്പൊ അത്രയും ഇതായിട്ട് ജാൻസ് രാജാവിനോട് പറഞ്ഞു. പക്ഷെ ആ ഒരു ദേഷ്യത്തിന് ജാൻസ് രാജാവ് 10 കാറുകൾ റോൾസ് റോയ്സിന്റെ 10 കാറുകൾ മേടിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവരുമായിരുന്നു. അതിനുശേഷം ഇന്ത്യയിൽ കൊണ്ടുവന്ന ശേഷം ആ രാജാവ് ഈ റോൾസ് റോയ്സ് കാറുകളെ അവിടുന്ന് തൂപ്പ് വാരാൻ വേണ്ടിയിട്ട് കുപ്പ കോരാൻ വേണ്ടിയിട്ടായിരുന്നു, അതായത് തൂത്ത് വാരാൻ വേണ്ടിയിട്ട് ഈ കാറുകളെ ഉപയോഗിക്കുകയായിരുന്നു ചെയ്തത്. അതായത് റോൾസ് റോയ്സിന്റെ ചരിത്രത്തിൽ ഏറ്റവും നോക്കുന്ന സമയത്ത് ഏറ്റവും പേര് പോയ ഒരു കാര്യമായിരുന്നു ഇത് നടന്നത്. 1906 ചാൾസ് റീബർട്ട് റോൾസും ഫ്രെഡറിക് ഹെൻറി റോയ്സും റോൾസ് റോയ്സിന്റെ കാറിന്റെ കമ്പനി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വർഷം തന്നെ അവരുണ്ടാക്കിയ അവരുടെ എഫേർട്ടിന്റെ ഫലമായിട്ട് ഉണ്ടാക്കിയ സിൽവർ ഗോസ്റ്റ് എന്ന കാറ് 2400 കിലോമീറ്റർ ദൂരം നിർത്താതെ ഓടി എന്നാണ് പറയുന്നത്. അതായത് ഇതുവരെ ഈ ഇത്ര കാലമായിട്ട് ഇതുവരെ ഒരു കാറ് കമ്പനിക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത, ഒരു കാറ് കമ്പനിക്കും കടക്കാൻ പറ്റാത്ത ഒരു റെക്കോർഡായിരുന്നു ആ റോൾസ് റോയ്സിന്റെ ആ സിൽവർ ഗോസ്റ്റ് എന്ന് പറയുന്ന കാറ് നേടിയെടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു 100 വർഷക്കാലം പിന്നിട്ടിട്ട് പോലും റോൾസ് റോയ്സ് കാറുകൾ ഇപ്പോഴും ഒരു യന്ത്ര മെഷീൻ വർക്കല്ല നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അതിൻ്റെ 3/4 ഭാഗങ്ങളും ഉണ്ടാക്കുന്നത് മനുഷ്യനിർമ്മിതമാണ്. അതിൻ്റെ എൻജിൻ ആവട്ടെ, അതിൻ്റെ സീറ്റ് ആവട്ടെ, പിന്നെ അതിൻ്റെ സ്പിരിറ്റ് ഓഫ് എക്സിസ്റ്റി എന്ന് പറയുന്ന അതിൻ്റെ ലോഗോ ആവട്ടെ, അതെല്ലാം ഉണ്ടാക്കുന്നത് അവിടുത്തെ ഓരോ മനുഷ്യന്മാരാണ്. അതായത് അവർ ആ ഒരു മാൻമെയ്ഡായിട്ടുള്ള ആ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് അവർ ഒരുപാട് ട്രെയിനിങ്ങും ഒരുപാട് എഫേർട്ടും ഇട്ടിട്ടാണ് ഓരോ വാഹനങ്ങളും അവർ പുറത്തിറക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രണയകഥ കൂടി ഇതിലുണ്ടായിരുന്നു. അതായത് ഈ റോൾസ് റോയ്സ് കാറിൻ്റെ ഒരു അതിശയിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ട് നമ്മളിപ്പോഴും പറയുന്നത്, അതായത് അതിലൊരു ആകർഷണീയമായിട്ടുള്ളൊരു ഭാഗമായിട്ട് ഇപ്പോഴും നമ്മൾ പറയുന്നത് അതിൻ്റെ ലോഗോ ആയ സ്പിരിറ്റ് ഓഫ് എക്സസി ആണ്. ഈ സ്പിരിറ്റ് ഓഫ് എക്സസി 1920 ഉള്ള എല്ലാ റോൾസ് റോയ്സ് കാറിലും ഈ സ്പിരിറ്റ് ഓഫ് എക്സസി കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുന്ന ഒരു ഒരു പ്രതിമയാണ്, ഒരു പെൺകുട്ടിയുടെ പ്രതിമയാണ്. അപ്പോൾ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് 1920 കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഇരുനോത്തോൺ എന്ന് പറയുന്ന ഒരു യുവതി, അവിടുത്തെ ഒരു പ്രമുഖനായ ഒരു കാർ കമ്പനി ഉടമയായിട്ട് ഒരു സീക്രട്ട് അഫെയർ ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് അവിടെ ഒരു പ്രണയകഥയായിട്ട് നമ്മൾ പറയുന്നത്. അവരുടെ ആ ഒരു ലക്ഷറിയസ് ലൈഫ്, അതായത് അവർ ഇങ്ങനെ ആ ഒരു പ്രമുഖൻ്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് ആ അവർ ഉണ്ടാക്കിയ ആ ലക്ഷറിയസ് ലൈഫിന് പ്രതീകമായിട്ടായിരുന്നു ഈ സ്പിരിറ്റ് ഓഫ് എക്സസി എന്ന് പറയുന്ന ഈ ലോഗോ ആ റോൾസ് റോയ്സ് കാറിൻ്റെ എല്ലാ കാറുകളിലും നമ്മൾ കാണുന്നത്. ഇനി ഇതിൻ്റെ ആദ്യകാലങ്ങളിൽ കണ്ട 1920 കാലങ്ങളിലെ ആ സ്പിരിറ്റ് ഓഫ് എക്സസിക്ക് ആ ഒരു പ്രതിമയ്ക്ക് ആ ഒരു ചിറക്ക് പിരിച്ച ഒരു പ്രതിമയായിരുന്നില്ല. പിന്നീട് BMW മേടിച്ചതിന് ശേഷമാണ് ഇത് ഈ സ്പിരിറ്റ് ഓഫ് എക്സസിക്ക് ആ ഒരു ചിറക് വെച്ച ഒരു ലോഗോ ആയിട്ട് പിന്നീട് മാറുന്നത്. ഈ ലോഗോ ഉണ്ടാക്കിയിരിക്കുന്നത് 24-കാരറ്റ് ഗോൾഡും അതുകൂടാതെ കുറച്ചുകൂടെ വിലമതിപ്പുള്ള ഒരുപാട് ലോഹസങ്കരവും കൊണ്ടാണ് ആ ഒരു ലോഗോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഇത്രയും അത്ഭുതവും അതിൽ കൂടുതൽ കുറച്ച് അതിശയകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഈ റോൾസ് റോയ് കാറും മേടിച്ചിരിക്കുന്നത്, അതായത് ഇന്ത്യയിൽ കുറച്ച് പ്രമുഖരും ആക്ട്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ അതായത് നമ്മുടെ ആക്ട്രസ് ആരും തന്നെ ഈ ഒരു കാറ് മേടിച്ചിട്ടില്ല ഇതുവരെ. ഈ 2020 വരെ ഇതുവരെ ആരും ആ കാറ് മേടിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ കൂടി നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാരായ രവി പിള്ളൈ, യൂസഫ് അലി, ഗോകുലം ഗോപാലൻ, ബോബി ചെമ്മണ്ണൂർ ഇവരൊക്കെ ഈ വാഹനം ഇപ്പോൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.